ആറ്റിങ്ങൽ നഗരത്തിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഒരു മാസത്തിലേറെ കാലമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. നിരവധി തവണ നാട്ടുകാരും വ്യാപാരികളും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. കാലപ്പഴക്കം ചെന്ന പൈപ്പുകളാണ് ഇപ്പോഴും പുതിയ റോഡിന് കീഴിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും അതൊന്നും തന്നെ ചെവിക്കൊള്ളാതെയായിരുന്നു റോഡ് നിർമ്മാണം. വാഹനങ്ങൾ ധാരാളമായി കടന്നുപോകുന്ന ഈ റോഡിൽ വെള്ളം കെട്ടിക്കിടന്ന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ഉദ്ഘാടനം പോലും കഴിയാത്ത റോഡിൽ ഇന്ന് കുഴികളാണ്. അവ യാത്രികർക്ക് ഭീഷണിയാകുന്നുണ്ട്. ഇതിനോടകം തന്നെ പലർക്കും പരിക്കേറ്റിട്ടുമുണ്ട്. വാഹനം ഓടിക്കുന്നവർക്ക് മാത്രമല്ല കാൽനടയാത്രക്കാർക്കും സമീപത്തുള്ള കടകൾക്കും റോഡിലെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴികൾ തലവേദനയായിരിക്കുകയാണ്. ഇതുവരെയും യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ആറ്റിങ്ങൽ നഗരത്തിൽ തുടർച്ചയായി പൈപ്പ് പൊട്ടൽ ഒരു തുടർക്കഥയായി മാറുകയാണ്. ലക്ഷക്കണക്കിന് രൂപ വ്യയം ചെയ്ത് അത് ദുർവ്യയം എന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനാവുന്നുള്ളൂ. ഈ റോഡ് വികസനം എന്ന പ്രഹസനം നടത്തിയിട്ട് അതിൻ്റെ ഫലം യാത്രക്കാർക്കോ മറ്റ് വാഹനയാത്രക്കാർക്കോ ഒന്നും ഉണ്ടാകുന്നില്ല. പൂവമ്പാറ മുതൽ ഏകദേശം 3 മുക്ക് വരെ പൈപ്പ് പൊട്ടലെന്നുള്ളത് ഇന്നൊരു തുടർ കഥയാണ്. ഇതുവരെയും ഈ പുതുക്കിയ റോഡിൻ്റെ ഉദ്ഘാടനം പോലും നടന്നിട്ടില്ല. പക്ഷേ അതിനിടയിൽ തന്നെയും ഇത്രയും പൊതുജനങ്ങൾക്ക് ഏറ്റവും ഒരു ശല്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിലാണ് ഈ പൈപ്പ് പൊട്ടൽ എല്ലാ ദിവസങ്ങളിലും ഓരോ ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നും തീർത്തുള്ള അനാസ്ഥയാണ് ഞങ്ങളിവിടെ അനുഭവിക്കുന്നത്. ഇതിന് എന്നാണ് ഒരു ശാപമോക്ഷം എന്ന രീതിയിലാണ് ആറ്റിങ്ങൽ നിവാസികൾ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ദേശീയപാത പുനർനിർമ്മിച്ചപ്പോൾ പൈപ്പ് ലൈൻ, കേബിൾ എന്നിവയ്ക്കായി പ്രത്യേക സംവിധാനം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ റോഡിന് പരമാവധി വീതി കൂട്ടുവാൻ ശ്രമിച്ചപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഒഴിവാക്കപ്പെട്ടു. റോഡിന്റെ മധ്യഭാഗത്തുകൂടിയുള്ള പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കുവാനും ബന്ധപ്പെട്ടവർ ശ്രമിച്ചിരുന്നില്ല. HP News, ആറ്റിങ്ങൽ.